ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് മാലാഖമാരുടെ സവിശേഷതകൾ, സ്വർഗീയ ദൂതന്മാരുടെ ഗുണങ്ങൾ നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് നോക്കിക്കാണാം. സ്വർഗം എന്നാൽ അനശ്വരതയുടെയും നിത്യതയുടെയും സർവമഹത്വത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഇടമാണ്. ഇവിടെ ദൈവത്തെ ഓരോ നിമിഷവും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ, സ്വർഗപിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരാണ് ഈ മാലാഖമാർ. മത്തായിയുടെ സുവിശേഷം 18:10 നമുക്ക് കാണാം. അവർ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എപ്പോഴും ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? ദൈവമാലാഖമാർക്ക് പ്രകൃത്യാതീതമായ ഒരു അന്തിമ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ദൈവത്തെ നേരിട്ട് കാണുക എന്നതാണ്. ദൈവം മനുഷ്യനും ഒരു അന്തിമ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. അതും ദൈവത്തെ നേരിട്ട് കാണുക എന്നതാണ്. ഈ ലക്ഷ്യത്തിലേക്ക് മാലാഖമാർ നമ്മെ സഹായിക്കും. മാലാഖമാരെ നമുക്ക് കിട്ടുക, ജനിച്ച ഉടനെ തന്നെ നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ അടുത്ത് വന്നിരിക്കും. അത് നമ്മുടെ വലിപ്പത്തിലും നമ്മുടെ പ്രായത്തിലുമായിരിക്കും ആ മാലാഖ എന്നാണ് പറയുന്നത്. നാം വളരും തോറും മാലാഖയും വളരുമത്രേ. ഈ മാലാഖ നമ്മെ എവിടെ വരെ ഫോളോ ചെയ്യും? ഈ മാലാഖ നമ്മെ സ്വർഗത്തിലെത്തുന്നത് വരെ പിന്തുടരും. ശുദ്ധീകരണ സ്ഥലത്താണ് ഏറ്റവും അധികം ഈ മാലാഖമാരുടെ സഹായം നമുക്ക് അനുഭവമാകുക. ആരൊക്കെ ശുദ്ധീകരണ സ്ഥലം കണ്ടിട്ടുണ്ടോ അവരെല്ലാം അവിടെ ഈ മരിച്ചുപോയ ആളുകളുടെ അടുത്ത് അവരുടെ മാലാഖമാരെയും കണ്ടിട്ടുണ്ട്. ഈ മാലാഖമാരുടെ ഗുണങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. മാലാഖമാരുടെ ഒന്നാമത്തെ ഗുണമാണ് അവർ അദൃശ്യരാണ്. നിത്യ വിശ്വാസ പ്രമാണത്തിൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യരായ സൃഷ്ടികളാണ് മാലാഖമാർ. അവർ അശരീരികളാണ്. മാലാഖമാർക്ക് ശരിക്കും ശരീരമില്ല. അവർ ആവശ്യത്തിനനുസരിച്ചുള്ള ശരീരം സ്വീകരിച്ച് വരുന്നതാണ്. അവർ അരൂപികളാണ്. അവർക്ക് ആത്മീയ സത്തകളുടെ വിഭാഗമായിട്ടാണ് ഇവർ ആയിരിക്കുക. ആത്മീയ സത്തകളുടെ വിഭാഗമാണ് ഈ അദൃശ്യരായിട്ടുള്ള ഇവർ. മാലാഖമാർ ലോകത്തിലൊക്കെ വന്ന് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റേതല്ല. മാലാഖമാരുടെ ആദ്യത്തെ ഗുണമാണ് നാം കണ്ടത്, അവർ അദൃശ്യരാണ് എന്നത്. ദൈവം തിരുമനസ്സാകുമ്പോൾ മാത്രമേ അവർ നമുക്ക് കാണപ്പെടുകയുള്ളൂ. അവർ എപ്പോഴും ദൈവത്തോട് കൂടെയാണ്. അവർ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നു. തേജസ്സുറ്റവരാണ്. അനന്തശക്തിയുള്ളവരാണ്. ഈ മാലാഖമാർ മനുഷ്യരേക്കാൾ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയുമുള്ളവരാണ്. മനുഷ്യരൂപം മാത്രമല്ല ഈ മാലാഖമാർക്ക് ഉള്ളത്, വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് ഇവർക്കുണ്ട്. തങ്ങളുടെ രൂപം മാറ്റുവാനും പ്രഭയുടെ ഉറവിടമായ സ്വർഗത്തിൽ നിന്ന് മിന്നൽ പോലെ സഞ്ചരിക്കാനും ഇവർക്ക് കഴിയും. ഇവർ ഒറ്റയ്ക്കും കൂട്ടമായും വലിയ സൈന്യവ്യൂഹമായും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങൾ തിരുവചനങ്ങളിൽ നമുക്ക് കാണാം. ദൈവദൂതന്മാരുടെ സാന്നിധ്യം മോശ കണ്ടത് ഇടിമുഴക്കം, മിന്നൽ പിണർ, മേഘം, കാഹളധ്വനി, അഗ്നി, ധൂമം, പുക, ഇവ കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പുറപ്പാട് 19:16. അപ്പോൾ ഇവർ ഇതുപോലെയുള്ള പല രൂപങ്ങളും സ്വീകരിക്കും എന്ന് അർത്ഥം. വേണമെങ്കിൽ മനുഷ്യരുടെ രൂപവും ധരിച്ച് വരും. ഞാൻ നിങ്ങളോട് പണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ചല്ലോ ഞാൻ എൻ്റെ കാവൽ മാലാഖയെ കണ്ടുമുട്ടിയത്, തോമസ് എന്ന് പേര് പറഞ്ഞിട്ട്. അതൊരു മാലാഖ തന്നെയാണെന്ന് പിന്നീട് മനസ്സിലായത് വേറൊരു വ്യക്തിയിൽ കൂടെ കിട്ടിയ സന്ദേശമാണ്. ഈ തോമസ് എന്ന് പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഈ തോമസ് എന്ന പേര് സ്വീകരിക്കാൻ കാരണം നമ്മുടെ
കേരളത്തിലേക്ക് വന്നത് തോമാശ്ലീഹയാണല്ലോ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് ഈ പേര് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായി. പ്രിയ സഹോദരങ്ങളെ, മാലാഖമാർ പല രൂപങ്ങളിലും അപ്പോൾ വരാം. അവർ അദൃശ്യരാണെന്ന് ഓർക്കുക. ദൈവം തിരുമനസ്സായാൽ മാത്രമേ അവർക്ക് വരാനായിട്ട് കാണപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ രണ്ടാമത്തെ ഗുണമാണ്, മാലാഖമാര് അസംഖ്യമുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും മാലാഖമാരുണ്ട്. ഈ മാലാഖമാരുടെ എണ്ണത്തെപ്പറ്റി ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ രഥങ്ങൾ ആയിരം ആയിരവും കോടി കോടിയുമാകുന്നു എന്നാണ്. ഈ ദാവീദിന് ലഭിച്ച ദർശനത്തിലൂടെ 20,000 രഥങ്ങൾ ആകാശത്തിലെ നക്ഷത്ര വഴിയിലൂടെ കാണുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ വിശുദ്ധ വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ കണ്ടത് സിംഹാസനത്തിൽ ദൈവകുഞ്ഞാടിനെ അനേകം മാലാഖമാർ ശുശ്രൂഷിക്കുന്നതായിട്ടാണ്. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളും ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഏനോക്കിൻ്റെ പുസ്തകത്തിലും മാലാഖമാരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും മാലാഖമാരുണ്ട് എന്നാണ് പറയുന്നത്. വിശുദ്ധ തോമസ് അക്വിനോസിൻ്റെ അധ്യാപകനായിരുന്ന ഡൊമിനിക്കൻ സന്യാസിയായ വിശുദ്ധ ആൽബർട്ട് പറയുന്ന 9 വ്യൂഹ മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മാലാഖമാരുടെ വ്യൂഹം കണക്കിലെടുക്കാൻ പറ്റില്ല. ഓരോ വ്യൂഹത്തിലും 66,666 വിഭാഗം, ഓരോ വിഭാഗത്തിലും 6,666 വ്യൂഹം മാലാഖമാർ. അങ്ങനെ വരുമ്പോൾ ഏകദേശം 4 ബില്യൺ മാലാഖമാർ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ഉണ്ട് എന്നുള്ള അറിവ് കിട്ടിയത് ഇനിയും കിട്ടാതെ കിടക്കുന്ന മാലാഖമാരുണ്ട്. അതായത് ദൈവത്തിൻ്റെ സൈന്യം എന്ന് തിരുവചനങ്ങൾ ഇവരെ വിശേഷിപ്പിക്കുമ്പോൾ യേശുവിനെ പടയാളികളുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് പന്ത്രണ്ടിലേറെ വ്യൂഹം മാലാഖമാരെ ദൈവത്തിന് അയക്കാൻ സാധിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വ്യൂഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ കാവൽ മാലാഖമാർക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പോൾ നമുക്ക് ഇന്ന് മാലാഖമാരുടെ 2 ഗുണങ്ങൾ ഓർത്തിരിക്കാം. അവർ അദൃശ്യരാണ്, കാണപ്പെടാൻ പറ്റില്ല. ദൈവം അനുവദിക്കുമ്പോൾ അവർ രൂപങ്ങൾ സ്വീകരിച്ച് നമുക്ക് കാണപ്പെടും. വിശുദ്ധ റഫായൽ മാലാഖ അങ്ങനെയാണല്ലോ തോബിയാസിന് കാണപ്പെട്ടത്. അതുപോലെ അവർ പല രൂപങ്ങളും എടുക്കും, ഇന്ന രൂപം എന്നൊന്നും ഇല്ല. രണ്ടാമത്തെ ഗുണമാണ് മാലാഖമാർ അസംഖ്യമുണ്ട് എന്ന്. അപ്പോൾ ഇത്രമാത്രം മാലാഖമാരുടെ അകമ്പടിയോടുകൂടെയാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് നമ്മുടെ മാലാഖയെ വണങ്ങാം. മാലാഖയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.